ideas, welcome to my channel. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കാം. മുട്ടയൊന്നും ചേർക്കാതെ കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ അര കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ ഇപ്പോ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പ വെച്ച് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുത്ത ശേഷം അരിച്ചെടുക്കാം. ഇപ്പോ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് മുന്തിരി കുറച്ച് മൈദയില മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം മിക്സ് ചെയ്ത് എടുക്കാം. കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കേക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മുടെ കസ്റ്റാർഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. ഇത് ഒഴിച്ച് കൊടുക്കാതിരുന്നാലും ഈ കേക്ക് നല്ല ടേസ്റ്റ് ആണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.